പക്ഷേ ഓണത്തിൻ്റെ ഒരു ആരവം ഇതുവരേക്കും കഴിഞ്ഞില്ല എന്നുള്ളൊരു ഫീലാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് നബാർഡ് റിക്രിയേഷൻ ക്ലബ്ബ് നടത്തുന്ന അത്തപ്പൂ മത്സരത്തിന് വേണ്ടി തിരുവനന്തപുരത്തെ റീജണൽ ഓഫീസിലാണുള്ളത് നബാർഡിൻ്റെ. അപ്പം ഇവിടെ ഇൻ്റർ ബാങ്ക് അത്തപ്പൂ മത്സരം നടക്കുകയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് കേരള ഗ്രാമീൺ ബാങ്കിലാണ്. വളരെ മനോഹരമായിട്ടുള്ള അത്തങ്ങളും പൂക്കളങ്ങൾ കാണാൻ കഴിയുന്നൊരു സമയമാണ്. അപ്പം ഇത് ഓണം കഴിഞ്ഞിട്ടാണ് ഈ പ്രാവശ്യം നടക്കുന്നത്. രണ്ട് ദിവസമായിട്ടാണ് നടന്നത്. ഒരു ദിവസം ഡിസൈൻ വരയ്ക്കാനും അടുത്ത ദിവസം പൂക്കളിടാനും വേണ്ടിയിട്ടാണ്. വളരെ ടഫ് കോമ്പറ്റീഷനാണ്. വളരെ നല്ല ക്വാളിറ്റിയിലും നല്ലൊരു മനോഹാരിതയിലും നല്ല കലാപരമായിട്ടാണ് എല്ലാവരും അത്തം ഇടുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ അത്തമാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ അത്തമാണ്. വളരെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കളങ്ങളായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പങ്കെടുത്ത് പൂക്കളെ കട്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ ഓരോ കട്ടാനായിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ പറ്റിയില്ല. അത്രയ്ക്ക് ടഫും ഡിഫിക്കൽട്ടി ഇട്ടും നിറഞ്ഞത് ഒരു സമ്മാനം കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത ഒരു ഡിസൈനായിരുന്നു. അങ്ങനത്തെ ഒരു ടീമായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ല അടിപൊളി ആൾക്കാരായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ഒരു ചെറിയൊരു ഭാഗമായിട്ട് വീഡിയോ എടുത്ത് നിൽക്കാതെ അതിൻ്റെ ഒരു ഭാഗമാവണമെന്ന് തോന്നി. എല്ലാവരും നല്ല രീതിയിൽ അത് പറയാം, നല്ല കണ്ട നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ത് ടഫായിട്ടാണ് യാത്രപ്പൂ മത്സരം നടത്തിയിരിക്കുന്നത്. ചെറിയ ചെറിയ കുഞ്ഞു 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 പൂക്കളാക്കി വളരെ എന്താ പറയുക, നല്ലൊരു സെൻസിബിളായിട്ട് ലൈറ്റ് കളറിൽ നിന്ന് ഡാർക്കിലോട്ട് വരുന്ന ഒരു കോമ്പിനേഷനൊക്കെ ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത വെയ്റ്റിങ്ങാണ്, ജഡ്ജ്മെൻറ്റിന് വേണ്ടി വെയ്റ്റിങ്ങാണ്. 8 ബാങ്കുകളായി പങ്കെടുത്തിട്ടുള്ളൂ. 3 സമ്മാനങ്ങൾ കിട്ടുന്നതായിരിക്കും. ഇങ്ങനൊരു കോമ്പറ്റീഷൻ സംഘടിപ്പിച്ച നബാർഡ് റിക്രിയേഷൻ ക്ലബിനോടുള്ള നന്ദി പറയണം. ഡയസിലിരിക്കുന്ന എല്ലാ സാറുമാർക്കും നന്ദി പറയാണ്. ഞങ്ങൾ കേരള ഗ്രാമീൺ ബാങ്കിനെ റെപ്രസെന്റ് ചെയ്തതാണ് വന്നിരിക്കുന്നത്. എന്റെ പേര് പ്രവീൺ. ഇതിനു മുമ്പെല്ലാം ഫസ്റ്റ് അനൗൺസ് ചെയ്തത് 3 സമ്മാനമായിരുന്നു. ഫെഡറൽ ബാങ്കിനായിരുന്നു കിട്ടിയത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു അത്തപ്പൂവായിരുന്നു. ഡാർക്ക് ഷെയ്ഡിൽ ഒരു കളത്തിൽ തന്നെ 2 ഷെയ്ഡ് വരുന്ന രീതിയിലൊക്കെയാണ് അവർ ചെയ്തിരുന്നത്. 2 സമ്മാനം RBI ആയിരുന്നു. നമ്മുടെ അടുത്തായിരുന്നു അവരുടെ കളം. അത് കണ്ടപ്പോഴേ അറിയായിരുന്നു ഒരു ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കുമെന്ന്. 2 സ്ഥാനം അവർക്കായിരുന്നു. ഏറ്റവും അവസാനം ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വന്നത് SBI ആയിരിക്കും. 2 ദിവസം വരെ നടന്നതിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഡിസൈൻ വരയ്ക്കുകയും പൂക്കളം ഇടുകയും ചെയ്ത ടീമാണ്. നാഷണൽ ഫ്ലാഗിൻ്റെ ഇന്ത്യൻ പതാകയുടെ രൂപം വരുന്ന ഡിസൈനും വളരെ മനോഹരമായിട്ടുള്ള ആ പൂക്കളും അവർക്കൊന്ന സമ്മാനം സമ്മാനിച്ചു. ഇന്നിവിടെ നടന്ന പൂക്കള മത്സരത്തിൽ നബാർഡ് സംഘടിപ്പിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളുടെ ഒരു ബന്ധം ഈ നബാർഡുമായിട്ട് ഉണ്ട്. ഇത്തരം കലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ പലതവണയും അവസരം കിട്ടിയിട്ടുണ്ട് നബാർഡുമായി. അപ്പം അങ്ങനെയുള്ള ഒരു പ്രധാനമായും 8 കളങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് വളരെ ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന് പറയുന്നത് വളരെ കാരണം ഇന്നലത്തെ പ്രധാനമായും നോക്കിയത് അതിൻ്റെ ഒരു കൺസെപ്റ്റ്, അതിൻ്റെ കളർ കോമ്പിനേഷൻ, അതിൻ്റെ ഒരു പെർഫെക്ഷൻ, പൂക്കളുടെ തനിമ നമ്മൾ എത്രമാത്രം നിലനിർത്തിയിട്ടുണ്ട്, പൂക്കളെ ഉപയോഗിച്ചിരിക്കുന്ന രീതി, എന്തുമാത്രം എഫർട്ട് അതിലെടുത്തിട്ടുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളിത് വിജ്ഞനം നടത്തിയിട്ടുള്ളത്. തിരഞ്ഞെടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒന്നുകൊണ്ട് നിർദ്ദേശം പറയാനുള്ളത് നമ്മുടെ അതിൻ്റെ ബേസ്, നമ്മുടെ ഇവിടുത്തെ തറയുടെ ആ കളർ, ആ ഫ്ലോറിൻ്റെ നിറം നമ്മുടെ ഈ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ക്യാച്ചിങ് ആയിട്ട് പെട്ടെന്ന് ഈ കളറ് വളരെ നമ്മുടെ കണ്ണുകളിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ വളരെ പ്ലസൻ്റായ അല്ലെങ്കിൽ മഞ്ഞയുടെ ആധിക്യമുള്ള കളറുകൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് അത് ഉപയോഗിക്കുക, അതാണ് ഒരു എനിക്ക് തോന്നിയ ഒരു കാര്യം. മറ്റൊന്ന് നമ്മളതിനകത്ത് നമ്പർ
എഫ് എച്ച് സി എഫ് ഇ എന്ന മൂന്ന് പൂക്കളങ്ങളും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഘടകങ്ങളെല്ലാം നന്നാക്കി ചെയ്തിട്ടുണ്ട്. അതിൽ നമ്പർ എ പെർഫെക്ഷൻ്റെ കാര്യത്തിലും കളർ കോമ്പിനേഷൻ്റെ കാര്യത്തിലും നന്നായിട്ടുണ്ട്. അതാണ് തൊട്ട് ഒരു സ്പെഷ്യൽ മെൻഷൻ. മറ്റൊന്ന് നമ്മുടെ ഈ കളങ്ങളിൽ ഒരു മോൾഡിംഗ് സ്വഭാവം മിക്കവാറും എല്ലാവരും തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. മിക്കവാറും ആ കളങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അറിയാം ഒരു മോൾഡിംഗ് സ്വഭാവം, ഒരു ഡയമെൻഷൻ സ്വഭാവം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ ഡി, അതിന് വളരെ പെർഫെക്ഷൻ ഉള്ള ഒരു പൂക്കളമാണ്. പക്ഷെ അതിനകത്ത് നമ്മുടെ ജ്യോമതീയ രൂപങ്ങൾ ആ ചെയ്തിരിക്കുന്നത് അത് റിപ്പീറ്റഡ് ഡിസൈനിൽ അങ്ങ് പോവുകയാണ്. അതിനകത്ത് എന്തെങ്കിലും പുതുമ കുറച്ച് സെൻട്രൽ പോർഷൻ കുറെ കൂടി കൊണ്ടുവരികയും ഈ ജ്യോമതീയ രൂപങ്ങൾ വളരെ കുറയ്ക്കുകയും ചെയ്തിരുന്നെങ്കിൽ അത് കുറെ കൂടി ആകർഷകമാണ് കാരണമായിരുന്നു. ഒന്ന് രണ്ട് നിറങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ ചെയ്തിട്ടുള്ളത്. ഈ എഫ് പൂക്കളത്തിലെ അതിനകത്ത് ഡെപ്ത് കളർ ഇരുണ്ട വർണ്ണങ്ങളുടെ ഒരു കൂടുതലുണ്ട്. അത് നമ്മൾ അതിനകത്ത് ഈ കളർ തമ്മിലുള്ള ഒരു സെപ്പറേഷന് വേണ്ടി ചെയ്തതാണ്. അതും കുറച്ചുകൂടി നന്നായാൽ അത് കുറെ കൂടി മുകളിലേക്ക് വരുമായിരുന്നു. അതിനകത്ത് നല്ല കളർ കോമ്പിനേഷനാണ്, പൂക്കളുടെ ആ തനിമ നിലനിർത്തിക്കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്പർ എഫ് ഇതാണ് പ്രധാനമായും പറയേണ്ടത്. നമ്മുടെ ഓണം കഴിഞ്ഞുവെങ്കിലും ഓണത്തിൻ്റെ ഈ വർണ്ണാഭയും മധുരമയും ഒക്കെ ഈ വർഷം മുഴുവൻ അടുത്ത ഓണക്കാലം വരെ നമുക്ക് എപ്പോഴും നമുക്ക് ഉണ്ടാവട്ടെ. പുതിയ കാലത്തെ അടയാളപ്പെടുത്തുമ്പോൾ നമ്മുടെ ഇത്തരം കൂട്ടായ്മകൾ നമ്മെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു പുതുമയുള്ളൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ അരുൺരാജ് സൈനിങ് ഓഫ്.